ഹായ് ഫ്രണ്ട്സ്, റാനിയാസ് പിന്നത്തെ കിച്ചനെ മറ്റൊരു മലബാരം സാറിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫാർമർ അങ്കളുടെ കൃഷിത്തോട്ടമാണ്. അവിടെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട്. അങ്കള് കൃഷി ചെയ്ത സാധനം നമ്മൾക്ക് എന്താണെന്നൊന്ന് നോക്കിയാലോ. ആ, ഇത് നമ്മുടെ ആശാളി അല്ലേ? അങ്കളുടെ തോട്ടത്തിൽ ആശാളിയൊക്കെ ഉണ്ടായിരുന്ന ഷെടാ കുറച്ചുകൂടി നേരത്തെ വന്നറിഞ്ഞ. അപ്പൊ ഈ അങ്കള് കൃഷി എന്തൊക്കെ കാണാൻ പറ്റിയത്. ഇപ്പൊ അങ്കളാണെങ്കിൽ കൃഷി ചെയ്ത് നേരെ വീട്ടിലേക്ക് പോണേണ്. കുറച്ച് കൃഷി ചെയ്യണ ആശാളിയോ അങ്ങനത്തെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തരുവാന്ന് ആവോ നോക്കട്ടെ. അങ്കള് കൃഷിത്തോട്ടത്തിൽ നിന്ന് നേരെ എന്റെ മിന്നച്ച കിച്ചണിലേക്കാണ് വന്നത്. അങ്കളുടെ നീ ആശാളി മുഴുവനും നമ്മൾക്ക് അങ്ങോട്ട് എടുത്തേക്കാം. ഇത് വെച്ചൊരു പണിയുണ്ട്. എന്താണെന്നല്ലേ ഞാൻ അത് കാണിച്ചു തരാം. ഫാർമർ അങ്കളെ, അങ്കിള് പോയിട്ട് വൈകുന്നേരം വാട്ട, ഞാൻ ഇത് വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കി തരാം. അങ്ങനെ അങ്കള് പോയി. എന്നാ പിന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇഫ്താർ സ്പെഷ്യൽ ജീരകക്കഞ്ഞിയാണ്. നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ആവശ്യം കുറച്ച് അരിയാണ്. അപ്പൊ നമ്മൾക്ക് ഈ അരിയൊക്കെ എടുത്ത് മുറത്തിലേക്ക് ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ അരിയില് ചെറിയ ചെറിയ കരടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾക്ക് ഒന്ന് തട്ടി തട്ടി കളഞ്ഞെടുക്കാം. ഞാൻ എല്ലപ്പോഴും മാത്രം ഇതേപോലെ അരിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത. ഇപ്പൊ ഞാൻ അരിയിലുണ്ടായ കരടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വേറൊരു കലത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് കഴുകിയും കൂടി അങ്ങോട്ട് വൃത്തിയാക്കിയെടുക്കണം. നോമ്പൊക്കെ ആവുമ്പോ മിക്ക വീട്ടിലും ജീരകക്കഞ്ഞി വെക്കും. അതൊക്കെ ശരീരത്തിന് നല്ലതാണ് കഴിക്കുന്നത്. ജീരകക്കഞ്ഞിയും ചെറുപയർ ഉലുത്തിയതും പിന്നൊരു പപ്പടം, ആഹാ എന്താ കോമ്പിനേഷൻ. ഞാനിപ്പൊ തൽക്കാലം ജീരകക്കഞ്ഞി മാത്രം വെക്കണുള്ളൂ ട്ടാ. എന്നാ പിന്നെ നമ്മൾക്ക് പോയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഈ പാറേന്റെ മേടിന്ന് നല്ല തണുത്ത വെള്ളം വരിക. അത് വെച്ചങ്ങോട്ട് കഴുകണം. എന്ത് രസമെന്നറിയോ. ഒന്ന് രണ്ട് പ്രാവശ്യം ഈ അരിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പൊ അത് ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പണി അങ്ങോട്ട് തുടങ്ങിയാലോ. അതിനായിട്ട് ഞാൻ ഒരു കല്ലും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് ആ കലത്തിലേക്ക് നമ്മുടെ കൂജേന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മുടെ അങ്കളും ഉണ്ടെന്ന് ആശാളി എടുത്ത് കുറച്ച് ആ വെള്ളത്തിലേക്ക് ഇടാം. ആശാളി കുറച്ച് മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി അങ്ങോട്ട് ഇട്ടെടുക്കാം. ജീരകക്കഞ്ഞിയൊക്കെ ഒരു യെല്ലോ കളറിലായിരിക്കും ഇരിക്കണത്. അതിനു വേണ്ടിയിട്ട് എന്തായിരിക്കും, നമ്മുടെ മഞ്ഞപ്പൊടി തന്നെ. പിന്നെ വേണ്ടത് ഒരു നുള്ള മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇതിലേക്ക് ഫാസ്റ്റിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് 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 എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾക്ക് ഈ കല്ലെടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഞാൻ കല്ലൊക്കെ കൂട്ടിയിട്ട്
തണുപ്പുണ്ടാക്കിയ അതിന്റെ പൊക്കത്തേക്കാണ് ഇത് വെച്ചത്. എന്തായാലും നാടൻ ഫുഡ് അല്ലേ, ഒരു നാടൻ സ്റ്റൈലിൽ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അപ്പൊ ഇനി നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തിളച്ചു വരട്ടെ. അതുവരെ നല്ല കട്ട വീറ്റിംഗ്. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും കൂടി അങ്ങോട്ട് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് അരി ഇട്ടിട്ട് മൂടിയിട്ട് ഒന്ന് വേവാൻ കുറച്ച് നേരം കൂടി അങ്ങോട്ട് വെക്കണം. അത് വെന്ത് വരുന്ന സമയത്ത് വേറെ കുറച്ച് പണിയുണ്ട് നമ്മൾക്ക്. ആദ്യം തന്നെ നമ്മൾക്ക് കുറച്ച് തേങ്ങ അങ്ങോട്ട് ചെരുവിടിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ ഉള്ളിയും കൂടി അരിഞ്ഞത് ഇട്ടെടുക്കാം. അതിനൊരു കളറുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് ജസ്റ്റ് കുറച്ചൊരു മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടെടുത്ത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അത് ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സി ജാർ അങ്ങോട്ട് എടുക്കാം. ഇതൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കണം. അതിനാണ് ഞാൻ മിക്സ് എടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മള് റെഡി ആക്കിയ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ ഉള്ള മിക്സ് എടുത്ത് ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കണം. നമ്മുടെ അരിയാക്ക അവിടെ ഇരുന്ന് ചെറുതായിട്ട് തിളച്ചു തുടങ്ങേണ്ട. എന്തായാലും ഈ പണി കഴിഞ്ഞിട്ട് ആ പണി നോക്ക. ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി തിളച്ചുകൊണ്ടിരിക്കണം നമ്മുടെ അരിയിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഇട്ടെടുക്കാം. ഇത്ര അരപ്പ് നമ്മൾ പറയട്ടോ, കുറച്ചും കൂടിയും വേണം. അപ്പൊ ഞാൻ കുറച്ചും കൂടി അരച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയാക്കണം. അത് തിളക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മതി. ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പൊ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓ, ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഇപ്പൊ തന്നെ നമ്മുടെ ഫാർമർ അംഗങ്ങള് വരിക, നമ്മൾക്കൊരു പാത്രത്തിലാക്കി കൊടുത്തേക്കാം. ഫാർമർ അംഗങ്ങളൊക്കെ അങ്ങനെ ജീരകക്കഞ്ഞി ആയിട്ട് ഹാപ്പി ആയിട്ട് പോയി. അടുത്ത ഇഫ്താർ സ്പെഷ്യലുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.